നമസ്കാരം തലസ്ഥാനത്തെ വ്യാജ ലൈസൻസിൽ ൈവശം വെച്ച അഞ്ച് കാശ്മീരി യുവാക്കൾ പിടിയിൽ കാശ്മീർ സ്വദേശികളായ ഷൌക്കത്ത് അലി ഷുക്കൂർ അഹമ്മദ് ഗുൽസമാൻ മുഷ്താഖ് ഹുസൈൻ മുഹമ്മദ് ജാവേദ് എന്നിവരാണ് കരമന പോലീസിന്റെ പിടിയിലായത് പാകിസ്ഥാൻ അതിർത്തി ജില്ലയായ രാജോരിയിൽ നിന്നുള്ളവരാണ് യുവാക്കൾ ിൽ പണം നിറയ്ക്കുന്ന സിസ്കോ ലോജിസ്റ്റിക്സ് എന്ന സ്ഥാപനത്തിന്റെ മഹാരാഷ്ട്ര ഏജൻസി വഴിയാണ് ഇവർ തലസ്ഥാനത്തെത്തിയത് ഇവരിൽ നിന്ന് തോക്കുകളും റൗണ്ട് ബുള്ളറ്റുകളും പിടിച്ചെടുത്തു താമസ താമസസ്ഥലത്ത് നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത് എയർപോർട്ട് വി എസ് എസ് പത്മനാഭസ്വാമി ക്ഷേത്രം പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് വ്യോമസേന ആസ്ഥാനം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകൾക്ക് നടുവിലാണ് ഇവർ വ്യാജ തോക്കുകളുമായി കഴിഞ്ഞത് സംഭവത്തെക്കുറിച്ച് മിലിട്ടറി ഇന്റലിജൻസും പോലീസിൽ നിന്ന് വിവരം തേടി എല്ലാവർക്കും ഇരുപതിനും ഇടയിലാണ് പ്രായം ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കും ഈ മാസം പോലീസ് പണം കൊണ്ടുപോകുന്ന സിസ്കോ ലോജിസ്റ്റിക്സ് എന്ന സ്ഥാപനത്തിലെ അഞ്ചു ജീവനക്കാരെ കുറിച്ച് അന്വേഷണം തുടങ്ങിയത് ഇവരുടെ കയ്യിലുള്ള അഞ്ച് ഡബിൾ ബാരൽ തോക്കുകൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നറിയാൻ രജൌരി ജില്ലയിലെ എ ടി എമ്മുമായി ബന്ധപ്പെട്ടിരുന്നു അഞ്ച് തോക്കുകളും വെടിയുണ്ടകളുമായി ആറു മാസത്തിലേറെയായി ഇവർ തിരുവനന്തപുരത്ത് താമസിച്ചത് സ്ഥിരീകരണം കിട്ടി ഇതോടെ നിറവൺകരയിലെ താമസ സ്ഥലത്ത് വച്ച് അഞ്ചുപേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കരമന പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഇവരെ ചോദ്യം ചെയ്തു ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി ഇവരിൽ നിന്നും അഞ്ച് ഇരട്ടക്കുഴ തോക്കുകളും ഇരുപത്തിയഞ്ച് റൗണ്ട് ബുള്ളറ്റുകളും പിടിച്ചെടുത്തു നാളെ തോക്കുകൾക്ക് സമാനമായവയാണ് കണ്ടെടുത്തിട്ടുള്ളത് ഇവർ ആറുമാസം മുമ്പാണ് കേരളത്തിലെത്തിയത് എ ടി എമ്മിൽ പണം നിക്ഷേപിക്കുന്ന ഏജൻസിക്ക് സുരക്ഷ ഒരുക്കുന്നതിനായി തന്ത്രപ്രധാന മേഖലക്കുള്ളിൽ പോലുമുള്ള എ ടി എമ്മുകളിൽ ഇവർ കടന്നതായാണ് വിവരം ഇക്കാര്യം പോലീസും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും മിലിട്ടറി ഇന്റലിജൻസും പരിശോധിച്ചു വരികയാണ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരുടെ ലൈസൻസുകൾ പരിശോധിച്ചത് കാശ്മീരിൽ നിന്നും ഈ അഞ്ചു പേരും ഒരുമിച്ച തലസ്ഥാനത്ത് തന്നെ എത്തിയതിൽ ദുരൂഹതയുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിവിധ ഏജൻസികളുടെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇവരെ ഇവിടെ എത്തിച്ച ഏജൻസിയെ കുറിച്ചും ഇവർക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നതും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് മിലിറ്ററി ഇന്റലിജൻസും ഇവരെ ചോദ്യം ചെയ്യും വെബ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്